നരേന്ദ്രമോദി മികച്ച നേതാവാണെന്നും ബി ജെ പി ഭരണത്തിൽ ക്രൈസ്തവർക്ക് അരക്ഷിതാവസ്ഥയില്ലെന്നുമുള്ള സീറോ മലബാർ സഭാ തലവൻ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുടെ പ്രസ്താവനയും ഇന്ന് ചർച്ചയായി. കേരളത്തിൽ മൂന്ന് മുന്നണികൾക്കും ഒരേപോലെ സാധ്യതയുണ്ടെന്നും കർദിനാൾ ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന് അനുവദിച്ച അഭിമുഖത്തിൽ വ്യക്തമാക്കി. എന്നാൽ ഭരണാധികാരി എന്ന നിലയിൽ മോദിയെ വിലയിരുത്തിയതാണെന്നും സഭയുടെ രാഷ്ട്രീയ നിലപാടായി ദുർവ്യാഖ്യാനം ചെയ്യരുത് എന്നുമാണ് സഭാ വക്താവ് ഫാദർ ആന്റണി വടക്കേക്കര പറഞ്ഞത്. പറഞ്ഞു വരുന്നത് അപ്പൊ ബി ജെ പി ഭരണത്തിൽ മുസ്ലിംസ് അനുഭവിക്കുന്ന ഒരു ഇൻസെക്യൂരിറ്റി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ഇല്ല എന്ന് തന്നെയല്ലേ? എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ക്രിസ്ത്യൻസിന് ഒരു ഇൻസെക്യൂരിറ്റി ഒന്നും ബി ജെ പി ഭരണത്തിലില്ല. പക്ഷേ ദേവാലയങ്ങൾ ആർക്കും ഇവിടെയോ ആരെങ്കിലും ഒരു ആൾക്ക് ജ്ഞാനസ്നാനം കൊടുത്തു എന്ന് വേറൊരു ചോദ്യം ചെയ്താൽ ഞങ്ങൾ ചോദിക്കും. ഞാൻ തന്നെ അവരോട് ഒരിക്കൽ വന്നപ്പോൾ ചോദിച്ചു, അവിടെ അല്ല ഡൽഹിയിൽ ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു, എനിബഡി ക്യാൻ ചേഞ്ച് എ പൊളിറ്റിക്കൽ പാർട്ടി? ഇന്ന് എനിക്ക് കമ്മ്യൂണിസ്റ്റുകാരനാകാം, നാളെ കമ്മ്യൂണിസ്റ്റ് ആകാം, അല്ലെങ്കിൽ നമ്മളതിന് ബി ജെ പി ആകാം. അവർ ചെയ്യുന്നില്ലേ? എങ്കിൽ പിന്നെ അതിലും പ്രധാനപ്പെട്ട ഒരു മതവിശ്വാസം, എനിക്ക് ഇന്ന് ഹിന്ദു ആയിരുന്നിട്ട് നാളെ ക്രിസ്ത്യാനിയായി, അല്ലെങ്കിൽ ക്രിസ്ത്യാനി ആയിരിക്കുന്നു അവൻ ഹിന്ദുവായി മുസ്ലിമായി, അതിനെതിരെ ഞാൻ എതിർക്കുന്നത്? അപ്പം അത് ഒരിക്കലും ശരിയല്ല. ഇൻസെക്യൂരിറ്റി ഇപ്പം ഇല്ല. പക്ഷേ ചിലർ പറയുന്നുണ്ട് നമ്മളെ പരിപൂർണമായിട്ട് ഒരു ബി ജെ പി ആധിപത്യം ഇന്ത്യയിൽ വന്നു പോയാൽ മൈനോറിറ്റീസിന് ഇൻസെക്യൂർ ആയിരിക്കും എന്നൊക്കെ പറയുന്നവരുണ്ട്. എനിക്കറിഞ്ഞുകൂടാ, ഇതൊക്കെ നമുക്ക് അങ്ങ് പ്രവചിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല. ഭരണാധികാരി എന്ന നിലയിൽ മോദിയെ ആലഞ്ചേരി വിലയിരുത്തുകയാണ് എന്നാണ്, ഇതിനെ രാഷ്ട്രീയ നിലപാടായി ദുർവ്യാഖ്യാനം ചെയ്യരുത് എന്നാണ് സഭാ നേതൃത്വം വ്യക്തമാക്കുന്നത്. അതിനിടയിൽ തന്നെ ഈസ്റ്റർ ദിനമായ ഇന്ന് സംസ്ഥാനത്ത് സഭാധ്യക്ഷന്മാരെയും വിശ്വാസികളെയും സന്ദർശിക്കുന്ന തിരക്കിലായിരുന്നു ബി ജെ പി നേതാക്കൾ. അതിനെ ഇരട്ടത്താപ്പാണെന്നും നാടകമെന്നും പരിഹസിച്ച് കോൺഗ്രസും സി പി എമ്മും രംഗത്ത് വന്നതോടെ രാഷ്ട്രീയ വിവാദവും ചൂടുപിടിച്ചു. കൂടുതൽ വിശകലനങ്ങളുമായി കെ ജി കമലേഷ് നമുക്കൊപ്പം ചേരുകയാണ്. കമലേഷ്, ഈ അരമനകളിലെ സൗഹൃദ സന്ദർശനത്തെ, അതിലൂടെ ബി ജെ പി എന്താണ് ലക്ഷ്യമിടുന്നത്, ഇതിനെ എങ്ങനെയാണ് സി പി എമ്മും കോൺഗ്രസും കാണുന്നത്? പ്രജുല, കേരളത്തിൽ ഭരണം പിടിക്കുക എന്നുള്ള വലിയ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ ക്രൈസ്തവ സഭകളെ ഒപ്പം കൂട്ടാതെ പറ്റില്ല എന്നുള്ള തിരിച്ചറിവ് ബി ജെ പി ദേശീയ നേതൃത്വത്തിനുണ്ട്. കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിർദ്ദേശപ്രകാരം പലതരത്തിൽ സഭകളെ ആകർഷിക്കാനുള്ള തന്ത്രങ്ങൾ സംസ്ഥാന ബി ജെ പി ആസൂത്രണം ചെയ്യുന്നുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈസ്റ്റർ ദിനത്തിൽ ക്രൈസ്തവ സഭാധ്യക്ഷന്മാരെ അരമനകളിലെത്തി നേരിട്ട് കണ്ടു, ഒപ്പം തന്നെ വിശ്വാസികളെ വീടുകളിലെത്തിയും നേതാക്കൾ കണ്ടത്. കർദിനാൾ ആലഞ്ചേരി ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ പ്രധാനമന്ത്രി പുകഴ്ത്തിയതും പിന്നീട് ഈ എല്ലാ തലത്തും എല്ലായിടത്തിലും അരമനയിലും വീടുകളിലും ഒക്കെ എത്തിയപ്പോൾ കിട്ടിയ സ്വീകരണമൊക്കെ തന്നെ വലിയൊരു മാറ്റമായി തന്നെ ബി ജെ പി കാണുന്നു. എന്തായാലും നേരത്തെ ഉണ്ടായിരുന്ന ഒരു അകൽച്ചയൊക്കെ മാറി തൊട്ടുകൂടായ്മയുടെ കാലം മാറുന്നു, അതൊരു ശുഭകരമാണെന്നുള്ള ഒരു കണക്കുകൂട്ടലാണ് ബി ജെ പിക്ക്. എന്തായാലും ഈ ഒരു സൗഹൃദ കൂടിക്കാഴ്ചയ്ക്ക് അപ്പുറത്തേക്ക് വിശ്വാസികളുടെ വോട്ട് ഉറപ്പിക്കൽ തന്നെയാണ് ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാൻ ബി ജെ പിക്ക് ഉള്ളത്. അതിനുള്ള കൂടുതൽ പദ്ധതികളുമായി ബി ജെ പി മുന്നോട്ട് തന്നെ പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരു വികസനം വരണമെങ്കിൽ നരേന്ദ്രമോദിജിയുടെ നേതൃത്വം കേരളത്തിലും ഉണ്ടാവണമെന്നുള്ള തിരിച്ചറിവ് ക്രിസ്ത്യൻ സമൂഹത്തിനാകെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് ഒരു പച്ചയ വസ്തുതയാണ്. അടുത്തിടെ ബി ജെ പിയിലേക്ക് എത്തിയ എ കെ ആന്റണിയുടെ മകൻ അലിൻ ആന്റണിയൊക്കെ തന്നെ ക്രൈസ്തവ യുവ കൂട്ടായ്മയൊക്കെ തന്നെ പാർട്ടിയോട് അടുപ്പിക്കാനുള്ള ദൗത്യമൊക്കെ വരും ദിവസങ്ങളിൽ ബി ജെ പി ഏൽപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രധാനമന്ത്രിയുടെ കൊച്ചിയിൽ പങ്കെടുക്കുന്ന യുവം പരിപാടിയിലും വിശ്വാസികളെ പരമാവധി കൊണ്ടുവരാനും ബി ജെ പി ആസൂത്രണം ചെയ്യുന്നുണ്ട്. എന്തായാലും സഭയെ ഒപ്പം നിർത്താൻ ബി ജെ പി ശ്രമിക്കുമ്പോൾ കേരളത്തിന് പുറത്ത് ക്രൈസ്തവ ആരാധനാലയങ്ങൾക്ക് നേരെ നടന്ന അക്രമങ്ങൾ, ഒപ്പം തന്നെ ബി ജെ പിയുടെ മന്ത്രിമാരടക്കമുള്ള നേതാക്കളുടെ വിദ്വേഷ പ്രസംഗങ്ങളൊക്കെ ഓർമ്മിപ്പിച്ചാണ് കോൺഗ്രസ് ബി ജെ പിയുടെ ഇപ്പോഴത്തെ ഒരു ഭവന സന്ദർശനമൊക്കെ തന്നെ വെറും നാടകമാണെന്ന് വിമർശിക്കുന്നത്. ബി ജെ പിയുടേത് വളരെ ഇരട്ടത്താപ്പാണ്. കേരള രാജ്യത്തുടനീളം ക്രൈസ്തവ ദേവാലയങ്ങൾ ആക്രമിക്കുന്നത് സംഘപരിവാറാണ്. സി പി എമ്മും കടുത്ത ഭാഷയിൽ തന്നെ വിമർശിക്കുകയും പരിഹസിക്കുകയുമാണ് ബി ജെ പിയെ. ന്യൂനപക്ഷങ്ങളോടുള്ള ബി ജെ പിയുടെ സ്നേഹം കാപട്യമാണെന്നാണ് സി പി എം പറയുന്നത്. എന്താണ് ഇതിന്റെ അടിസ്ഥാനം എന്ന് ഗൗരവപൂർവം കാണണം. പല രീതിയിലാണ് ഈ ജനവിഭാഗങ്ങൾക്ക് നേരെയുള്ള കടന്നാക്രമം ഇന്ത്യയിൽ നടക്കുന്നത്. എന്തായാലും കോൺഗ്രസും സി പി എമ്മും ഒരു കാലത്തും ക്രൈസ്തവ സഭാ വിശ്വാസികളെ ബി ജെ പിക്ക് കേരളത്തിൽ ആകർഷിക്കാൻ കഴിയില്ല എന്ന് പുറത്തു പറയുമ്പോഴും ബി ജെ പിയുടെ നീക്കങ്ങളിൽ ചെറിയൊരു ആശങ്ക, അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറെ കൂടി ജാഗ്രത പാലിക്കണമെന്നുള്ള ചിന്തയിലേക്ക് യു ഡി എഫും എൽ ഡി എഫും എത്തിയിട്ടുണ്ട്. ഈ ബി ജെ പിക്ക് മറുതന്ത്രം എന്തായാലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്താൻ ഇരു മുന്നണികളും ആസൂത്രണം ചെയ്യുമെന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതിനിടയിൽ വന്ന വളരെ ശ്രദ്ധേയമായ പ്രതികരണം അത് ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ്റേതാണ്. രാജ്യത്തെ ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് സംരക്ഷണം ഒരുക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്നാണ്
ബസേലിയസ് മാർത്തോമ മാത്യൂസ് ത്രിതീയൻ കാതോലിക്ക ബാവ പറഞ്ഞത്. ക്രൈസ്തവർക്ക് നേരെയുള്ള അക്രമങ്ങൾക്ക് ബി ജെ പിയുടെ നിശബ്ദ പിന്തുണയുണ്ടെന്ന് സഭകൾ സംശയിക്കുന്നുണ്ടെന്നും അദ്ദേഹം ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ബി ജെ പി ഒരു ഭാഗത്ത് ക്രിസ്തീയ സഭകളുടെ പല പള്ളികളുമൊക്കെ ആക്രമിക്കുന്നതായിട്ടും നശിപ്പിക്കുന്നതായിട്ടുമൊക്കെ നമുക്ക് റിപ്പോർട്ടുകളുണ്ട്. ബി ജെ പി ഗവൺമെൻറ് അതിനെ അപലപിച്ചതായിട്ട് കാണുന്നില്ല. അത്രത്തോളം കാലം ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ ഒരു സൈലൻറ്റ് സപ്പോർട്ട് അവിടെ ഉണ്ടോ എന്ന് ഈ ക്രിസ്തീയ സഭകൾ സംശയിക്കുന്നുണ്ട്. പ്രത്യാശയുടെ ഈസ്റ്റർ. പ്രത്യാശയുടെ സന്ദേശവുമായി ഈസ്റ്റർ ആഘോഷിച്ച ക്രൈസ്തവ വിശ്വാസികൾ വിവിധ ദേവാലയങ്ങളിൽ ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമായി ഉയർപ്പ് ശുശ്രൂഷകൾ നടന്നു. കുരിശിലേറ്റി മൂന്നാം നാൾ യേശുദേവൻ ഉയർത്തെഴുന്നേറ്റതിന്റെ ഓർമ്മ പുതുക്കലാണ് ഈസ്റ്റർ. 50 നോമ്പാചരണത്തിന്റെ അവസാനം കൂടിയാണ് പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും ദിനമായ ഈസ്റ്റർ. കൊച്ചി കാക്കനാട് സെന്റ് തോമസ് മൗണ്ടിൽ സിറോ മലബാർ സഭ അധ്യക്ഷൻ കർദിനാൾ ജോർജ് ആലഞ്ചേരി ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി. കുഞ്ഞു മൃതപ്രായമായി എന്ന് കരുതിയാണ്, അല്ലെങ്കിൽ മരിച്ചുപോയി എന്ന് കരുതിയാണ് ആ സ്ത്രീ ആ കുഞ്ഞിനെ തൊട്ടിയിലിട്ടിട്ട് പോയത്. പക്ഷേ ആ പോലീസ് സഹോദരന്മാർ ആ കുഞ്ഞിനെ ജീവൻ കൊടുക്കുകയും പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ നടന്ന ഈസ്റ്റർ പ്രാർത്ഥനകൾക്ക് ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോ നേതൃത്വം നൽകി. ദില്ലി സെന്റ് മേരീസ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ ഓർത്തഡോക്സ് സഭാ അധ്യക്ഷൻ ബസേലിയസ് മാർത്തോമ മാത്യൂസ് ത്രിതീയൻ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. യാക്കോബോയ സഭ മെത്രോപൊലീത്തൻ ട്രസ്റ്റി ജോസഫ് മാർ ഗ്രിഗോറിയസ് കാരിക്കോട് സെന്റ് തോമസ് പള്ളിയിൽ ഈസ്റ്റർ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി. എറണാകുളം എരുവേലി സെന്റ് തോമസ് യാക്കോബോയ പള്ളിയിൽ ഡോക്ടർ കൂര്യക്കോസ് മാർ തയോഫിലോസ് ഉയർപ്പ് പെരുന്നാൾ പ്രാർത്ഥന നടത്തി. ബഹ്റൈൻ മാർത്തോമ പള്ളിയിൽ നടന്ന ഈസ്റ്റർ ആരാധനാ ശുശ്രൂഷകൾക്ക് മാർത്തോമ സഭാ അധ്യക്ഷൻ തിയോഡിയസിസ് മാർത്തോമ മെത്രോപൊലീത്ത മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യയിലെ ഗുജറാത്തിൽ വന്ന അവസരത്തിൽ നമ്മളുടെ പ്രൈം മിനിസ്റ്റർ ചിലതൊക്കെ കാണാതിരിക്കുവാൻ കോണം മതിലുകൾ നിർമ്മിക്കുന്നതിനായിട്ട് താല്പര്യപ്പെട്ടു. Always remember that when we build walls, we wall out certain people and wall in certain people. കോട്ടയം ചാലക്കുന്ന് സി എസ് ഐ കത്തീഡ്രലിൽ നടന്ന ഉയർപ്പ് ശുശ്രൂഷകൾക്ക് പള്ളിവികാരി റവറൻ ജോർജ് സിറിയാൻ നേതൃത്വം നൽകി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ഏഷ്യാനെറ്റ് ന്യൂസ്. മറ്റു വാർത്തകളിലേക്കാണ്. ട്രെയിനിലെ തീവെപ്പ് കേസിൽ തീവ്രവാദ ബന്ധം തള്ളാനാകില്ലെന്ന റിപ്പോർട്ടുമായി NIA. അന്വേഷണം കേരള പോലീസിൻ്റെത് മാത്രമായി ഒതുക്കിയാൽ മറ്റു കണ്ണികളിലേക്ക് എത്തില്ല എന്ന് സൂചിപ്പിച്ചാണ് NIA റിപ്പോർട്ട്. തെളിവെടുപ്പിന് മുന്നോടിയായി പ്രതിക്കുന്ന വീണ്ടും ആരോഗ്യ പരിശോധന നടത്തി. ഈ കേസിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി ഷാജഹാൻ കോഴിക്കോട് നിന്ന് ചേരുകയാണ്. ഷാജഹാൻ, NIA തീവ്രവാദ ബന്ധം സംശയിക്കുമ്പോഴും പ്രതിയുടെ ചോദ്യം ചെയ്യലിൽ കുറ്റസമ്മതത്തിനപ്പുറം ഒന്നും കിട്ടിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അന്വേഷണം ഏതു വഴിക്കാണ്, എന്താണ് പുരോഗതി? പ്രജല, ഷാറൂഖ് സെയ്ഫിയുടേത് ഒരു വലിയ അട്ടിമറി നീക്കമായിരുന്നു. ഇത് തീവ്രവാദ സ്വഭാവമുള്ള നീക്കം തന്നെയാണ് എന്നാണ് NIA റിപ്പോർട്ടിൽ ഉള്ളത്. ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് NIA കേന്ദ്ര സർക്കാരിന് ആഭ്യന്തരവകുപ്പിന് സമർപ്പിച്ചിട്ടുണ്ട്. അതേസമയം ഈ കേസുമായി ബന്ധപ്പെട്ട് കാര്യമായി മറ്റു മൊഴികളൊന്നും തന്നെ ഷാറൂഖിൽ നിന്ന് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് പോലീസിനെ കുഴക്കുന്നത്. പ്രത്യേകിച്ച് ഇയാളുടെ ബന്ധങ്ങൾ സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ കിട്ടിയിട്ടില്ല. ഇത് ഇനിയിപ്പോൾ ഡിജിറ്റൽ തെളിവുകളിലൂടെ സമാഹരിക്കേണ്ടി വരും. ഇയാൾ ആദ്യം പറഞ്ഞ കുറ്റസമ്മതത്തിൽ നിന്ന് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ മറ്റു തരത്തിലുള്ള ഒരു പുതിയ വെളിപ്പെടുത്തലുകളും ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് ഇയാളിൽ നിന്നും അറിയേണ്ടുന്ന ഇയാൾ എങ്ങനെ കേരളം തിരഞ്ഞെടുത്തു, ആരാണ് ഇത്തരത്തിൽ ഇയാൾക്ക് നിർദ്ദേശങ്ങൾ നൽകിയത്, കേരളത്തിൽ എത്തിയ ശേഷം ഏതാണ്ട് 14 മണിക്കൂറോടെ ചെലവഴിച്ച് ആരെയൊക്കെ കണ്ടു തുടങ്ങിയ കാര്യങ്ങളിലൊന്നും തന്നെ ഒരു തരത്തിലുള്ള വെളിപ്പെടുത്തലും ഇയാൾ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് പോലീസിനെ കുഴക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഈ സംഭവങ്ങളിലൊക്കെ തന്നെ ഒരു കുറേ കൂടി വ്യക്തത വരുത്തിയ ശേഷമേ തെളിവെടുപ്പിന് കൊണ്ടുപോകൂ എന്നുള്ള ഒരു നിഗമനത്തിലാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം ഉള്ളത്. അതേസമയം ഇന്നിപ്പോൾ
ഇയാളെ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കിയിട്ടുണ്ട്. ഈ വൈദ്യപരിശോധനയിൽ പ്രധാനമായിട്ടും ഇയാളുടെ ഈ ബിലിറൂബിൻ അടക്കമുള്ള പ്രശ്നങ്ങളാണ് പരിശോധിച്ചത്. കരളിന് ഇയാൾക്ക് പ്രശ്നമുണ്ടായത് ഒരു പക്ഷേ ഉത്തേജക മരുന്ന് വല്ലതും കഴിച്ചതുകൊണ്ടാകും എന്നുള്ള ഒരു തരത്തിലുള്ള ഒരു 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 കണ്ടെത്തലാണ് ഡോക്ടർമാരുടെ ഭാഗത്തുള്ളത്. നാളെ വീണ്ടും ഒരു റിവ്യൂ പരിശോധനയ്ക്കായി നാളെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുന്നുണ്ട്. അതിനുശേഷം മാത്രമേ പിന്നീട് ഏതെങ്കിലും തരത്തിൽ തെളിവെടുപ്പിലേക്ക് നീങ്ങുകയുള്ളൂ. ഏതായാലും ഷൊർണൂരിലെ ഓട്ടോ ഡ്രൈവറാണ് ഷാറൂഖ് ഷൊർണൂരിലെത്തിയത് തിരിച്ചറിഞ്ഞതും പെട്രോൾ പമ്പ് കാണിച്ചു കൊടുത്തു എന്നും വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ട് ഷൊർണൂരിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടത്താൻ പോലീസ് നീങ്ങുകയാണ്. കേരളത്തിന് പുറത്തേക്കും അന്വേഷണം വ്യാപിച്ച് ഒരു ദേശീയമാനമുള്ള ഒരു കേസാക്കി ഇതിനെ മാറ്റേണ്ടി വരുമെന്നുള്ള സൂചനയാണ് NIA മറ്റും നൽകിയത്. പക്ഷേ അതിനനുസരിച്ച് അത്തരത്തിലുള്ള സൂചനകൾ ഷാറൂഖിൽ നിന്ന് പോലീസിന് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം. ഏതായാലും ഈ കേസിൽ DNA പരിശോധന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ശാസ്ത്രീയമായ പരിശോധനകളിലേക്ക് സാമ്പിളുകൾ അയച്ചിട്ടുണ്ട്. അതുവഴി ഷാറൂഖിൻ്റെ ഇതിലെ പങ്കാളിത്തം തെളിയിക്കാൻ കഴിയും. പക്ഷേ ഇയാൾക്ക് പിന്നിലുള്ള കണ്ണികളെ കണ്ടെത്തണമെങ്കിൽ തീർച്ചയായിട്ടും പുതിയ തരത്തിലുള്ള അന്വേഷണം അല്ലെങ്കിൽ കൂടുതൽ തെളിവുകൾ ആവശ്യമായി വരും. ഓക്കെ, ഷാജഹാനാണ് വിവരങ്ങൾ നൽകിയത്. ഷാജഹാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ട്രെയിൻ തീവെപ്പ് കേസുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിന് പുറത്തേക്കും അന്വേഷണം കൂടുതൽ ഊർജിതമാവുകയാണ്. ദില്ലിയിൽ കൂടുതൽ പേരെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരിക്കുന്നു. ഷാറൂഖിൻ്റെ ബാങ്ക് ഇടപാടുകളടക്കം പരിശോധിക്കാനാണ് സംഘത്തിൻ്റെ നീക്കം. ഷാറൂഖിന് നിരോധിത സംഘടനയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നതിലാണ് പരിശോധന തുടരുന്നത്. കേസിൽ പ്രതിയായ ഷാറൂഖ് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ദില്ലിയിലെ സംഘം പരിശോധന നടത്തുന്നത്. എന്നാൽ മൊഴിയിൽ ഷഹീൻബാഗ് കേന്ദ്രീകരിച്ച് എന്തെങ്കിലും ബന്ധം സ്ഥിരീകരിച്ചിട്ടുണ്ടോ എന്നതിൽ പോലീസ് വ്യക്തത നൽകുന്നില്ല. പ്രതിയുടെ നിരോധിത സംഘടനാ ബന്ധം തള്ളിക്കളയാനാകില്ലെന്നാണ് ലഭിക്കുന്ന വിവരം. ഈ സാഹചര്യത്തിലാണ് ഇത് മനസ്സിലാക്കാൻ കൂടുതൽ പേരെ ചോദ്യം ചെയ്യുന്നത്. ഫോൺ കോളുകളുടെ അടിസ്ഥാനത്തിൽ ഷാറൂഖിനെ മരപ്പണിക്ക് വിളിച്ചവരെ അടക്കം സ്പെഷ്യൽ സെൽ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഈ രീതിയിൽ വേരുകൾ തേടി ഊർജിതമായി അന്വേഷണം നടക്കുകയാണ്. അതേസമയം ഷാറൂഖിൻ്റെ ബാങ്ക് ഇടപാടുകളിലേക്കും അന്വേഷണം നീങ്ങുകയാണ്. അക്കൗണ്ട് സംബന്ധിച്ച പരിശോധനയും നടക്കും. ഷഹീൻബാഗിൽ നിന്ന് കേരളത്തിലേക്ക് നീളുന്ന മലയാളി ബന്ധമുണ്ടോ എന്നതിലും ഷാറൂഖിനെ സ്വാധീനിച്ച വ്യക്തികളെക്കുറിച്ചും പരിശോധന തുടരുകയാണ്. അട്ടിമുടി ദുരൂഹതം നിറഞ്ഞ നീക്കങ്ങൾ. ഷഹീൻബാഗുകാരൻ ഷാറൂഖ് സൈഫിയെ കേരളത്തിലേക്ക് എത്തിച്ചതോ എത്തിയതോ എന്നതിൽ ഉത്തരം തേടുകയാണ് അന്വേഷണ സംഘം. ദില്ലിയിൽ നിന്ന് ധനേഷ് രവീന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. മലപ്പുറത്ത് നടന്ന വലിയ സ്വർണ്ണവേട്ടയുടെ വാർത്തയിലേക്കാണ്. മുന്നിയൂരിലാണ് സ്വർണ്ണവേട്ട നടന്നത്. ദുബായിൽ നിന്നും പാർസലായി എത്തിച്ച 6.3 kg സ്വർണമാണ് DRI പിടികൂടിയത്. പോസ്റ്റ് ഓഫീസ് വഴി വിതരണത്തിനെത്തിയ പാർസലുകളിൽ നിന്നാണ് ഈ സ്വർണം പിടികൂടിയത്. 6 പേർ സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായി. പാർസൽ വാങ്ങാനായി ഇവർ എത്തിയപ്പോൾ DRI സംഘം പിടികൂടുകയായിരുന്നു. ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ ഒളിപ്പിച്ചാണ് സ്വർണം കടത്തിയത്. കൊച്ചിയിൽ നിന്നും കസ്റ്റംസ് പരിശോധന കഴിഞ്ഞെത്തിയ പാഴ്സലുകളിൽ നിന്നാണ് സ്വർണം പിടികൂടിയത്. കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയാണോ സ്വർണം കടത്തിയത് എന്ന കാര്യവും DRI അന്വേഷിക്കുന്നുണ്ട്. കോഴിക്കോട് താമരശ്ശേരിയിൽ പ്രവാസി യുവാവ് ഷാഫിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ അന്വേഷണം സ്വർണ്ണക്കടത്ത് സംഘങ്ങളെ കേന്ദ്രീകരിച്ച്. സ്വർണം പൊട്ടിക്കൽ സംഘങ്ങളുമായി ഷാഫിക്ക് ബന്ധമുണ്ടെന്ന് കസ്റ്റഡിയിലുള്ളവർ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്. അന്വേഷണ പുരോഗതി വിലയിരുത്താൻ ഉത്തരമേഖലാ DIG താമരശ്ശേരിയിൽ എത്തി. 7-ാം തീയതി രാത്രി 9 മണിയോടെയാണ് തോക്കടക്കമുള്ള ആയുധങ്ങളുമായി കാറിലെത്തിയ അജ്ഞാത സംഘം പരപ്പൻപൊയിൽ സ്വദേശി മുഹമ്മദ് ഷാഫിയെ തട്ടിക്കൊണ്ടുപോയത്. മൊബൈൽ ടവർ ലൊക്കേഷനുകളും CCTV ദൃശ്യങ്ങളും പരിശോധിച്ച പോലീസ് അന്വേഷണം മറ്റു ജില്ലകളിലേക്കും വ്യാപിപ്പിച്ചിരുന്നെങ്കിലും ഒരു ദിവസത്തിനിപ്പുറവും ഷാഫിയെ കണ്ടെത്താനായിട്ടില്ല. ദുബായിൽ നടന്ന സാമ്പത്തിക ഇടപാട് കേന്ദ്രീകരിച്ചായിരുന്നു ആദ്യഘട്ടത്തിൽ അന്വേഷണം. ഇതിലുൾപ്പെട്ട 2 പേർ ഇപ്പോഴും കസ്റ്റഡിയിലാണ്. പുലർച്ചെ 4 മണിവരെ താമരശ്ശേരിയിൽ തുടർന്ന റൂറൽ SPയും സംഘവും കൊടുവള്ളി കേന്ദ്രീകരിച്ച് കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധമുള്ളവരെ സ്റ്റേഷനിൽ വിളിച്ചുവരുത്തി ചോദ്യം ചെയ്തു. ഇതിൽ നിന്നാണ് സ്വർണ്ണക്കടത്ത് സംഘങ്ങൾക്ക് ബന്ധമുള്ളതായി വിവരം കിട്ടിയത്. സൗദിയിൽ സ്വർണം പൊട്ടിക്കലുമായി ഷാഫിക്ക് ബന്ധമുണ്ടെന്നും ഇതാവാം തട്ടിക്കൊണ്ടുപോകലിന് പുറകിലെന്നുമായിരുന്നു ഇവർ നൽകിയ വിവരം. ഇത് പൂർണ്ണമായും പോലീസ് വിശ്വസിച്ചിട്ടില്ലെങ്കിലും ഈ വഴിക്കും അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. സ്വർണ്ണക്കടത്ത് ബന്ധമുണ്ടെന്ന സൂചനകൾ നിലനിൽക്കെ ഉത്തരമേഖലാ DIG P വിമലാദിത്യ താമരശ്ശേരിയിലെത്തി അന്വേഷണ പുരോഗതി വിലയിരുത്തി. ഷാഫിയെ തട്ടിക്കൊണ്ടുപോയ കാറിന്റെ രജിസ്ട്രേഷൻ അറിയില്ലെന്നും നമ്പർ മാത്രമേ ഓർമ്മയുള്ളൂ എന്നും ഭാര്യ മൊഴി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 7001 നമ്പറിലുള്ള വെള്ള സ്വിഫ്റ്റ് കാറിനായി തിരച്ചിൽ ഊർജിതമെന്ന് പോലീസ് അറിയിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. അതിനിടെ കോഴിക്കോട് തന്നെ വീണ്ടും പ്രവാസി യുവാവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവമുണ്ടായി. കുന്ദമംഗലം സ്വദേശി ഷിജിൽ ഖാനെയാണ് പെരിങ്ങളത്ത് വെച്ച് 5-അംഗ സംഘം തട്ടിക്കൊണ്ടുപോയത്. തുടർന്ന് ഇയാളെ മണിക്കൂറുകൾക്ക് ശേഷം വഴിയരികിൽ ഉപേക്ഷിച്ചു. കഴിഞ്ഞ ദിവസമാണ് ഷിജിൽ വിദേശത്ത് നിന്നും എത്തിയത്. സ്വർണ്ണക്കടത്ത് സംഘമാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്നാണ് സൂചന. ആളുമാറി തട്ടിക്കൊണ്ടുപോയതാണെന്നും സംശയിക്കുന്നുണ്ട്. ഷിജിലിന്റെ ബന്ധുവിന്റെ പരാതിയിൽ കുന്ദമംഗലം പോലീസ് കേസെടുത്തു.
തിരുവനന്തപുരം മംഗലപുരത്ത് വീണ്ടും ഗുണ്ടാ ആക്രമണം. 15-കാരന്റെ ക്വട്ടേഷൻ ഏറ്റെടുത്ത ഗുണ്ടാ സംഘം 3 പേരെ കുത്തി പരിക്കേൽപ്പിച്ചു. ക്വട്ടേഷൻ നൽകിയ വിദ്യാർത്ഥിയടക്കം 3 പേരെ മംഗലപുരം പോലീസ് അറസ്റ്റ് ചെയ്തു. ലഹരി ഗുണ്ടാ സംഘത്തെ പിടികൂടാൻ പോയ പോലീസുകാർക്കു നേരെ ആക്രമണം നടന്നതിനു ശേഷം മംഗലാപുരം സ്റ്റേഷൻ പരിധിയിൽ വ്യാപകമായ ഗുണ്ടാവേട്ട നടത്തിയിരുന്നു. ഇതിനുശേഷം ഗുണ്ടകൾ വീണ്ടും സജീവമാവുകയാണ്. ഗുണ്ടാ നിയമപ്രകാരം ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഷഹീനും ഷാനവാസും അഷ്റഫും ചേർന്ന് ഉച്ചയ്ക്ക് ഓട്ടോ ഡ്രൈവർ സിദ്ദീഖിനെ മർദ്ദിക്കുകയും മൊബൈൽ ഫോണും പണവും തട്ടിയെടുത്തു. വൈകുന്നേരമാണ് പള്ളിയിൽ നിന്നും മടങ്ങിയ 4 പേരെ ആക്രമിച്ചത്. ഇതിൽ കുത്തേറ്റ നിസാമുദ്ദീൻ തീവ്ര പരിചരണ വിഭാഗത്തിലാണ്. അക്രമ സംഘത്തിലുണ്ടായിരുന്ന ഷാനവാസ് ഓടി രക്ഷപ്പെട്ടു. ഷഹീൻ അഷ്റഫ് ഒരു 15-കാരൻ എന്നിവരെ രാത്രിയോടെ പോലീസ് പിടികൂടി. 15-കാരനെ ചോദ്യം ചെയ്തപ്പോഴാണ് ക്വട്ടേഷൻ വിവരങ്ങൾ പുറത്തായത്. കളിസ്ഥലത്ത് പ്രതിയായ 15-കാരനും മറ്റുള്ളവരും തമ്മിൽ കയ്യാങ്കളിയും പോർവിളിയും നടന്നു. ഇതേ തുടർന്നാണ് കളിസ്ഥലത്തുണ്ടായിരുന്നവരെ ആക്രമിക്കാൻ ഗുണ്ടാ മയക്കുമരുന്ന് സംഘത്തിന് ക്വട്ടേഷൻ നൽകിയത്. പള്ളിയിൽ നിന്നും നൊയമ്പ് കഴിഞ്ഞ് മടങ്ങിയവരെയാണ് ആക്രമിച്ചത്. ഇവർ ഒന്നുമില്ലാതെ പെട്ടെന്ന് എന്തോ ഇതുപയോഗിച്ചുകൊണ്ട് പെട്ടെന്ന് ഒന്ന് അടിക്കാനാണ് നോക്കിയത്. ഒന്നും സംസാരമില്ല. അതിനുശേഷം പെട്ടെന്ന് ഒരു കത്തി ഇടുപ്പിൽ നിന്ന് എടുക്കുക, പിന്നെ കുത്താനാണ് കുത്തി. ഇവർ മൊത്തം 4 പേരുണ്ടായിരുന്നു. ഒരു കേസിൽ പ്രതികളാണ്? നേരത്തെയും പ്രതികളാണ്. കത്തി ഉണ്ടായിരുന്നു, വെട്ടകുത്തി ഉണ്ടായിരുന്നു. ഗുണ്ടാ നിയമപ്രകാരം 6 മാസത്തെ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഷഹീൻ വീണ്ടും കേസിൽ പ്രതിയായതോടെ 1 വർഷത്തേക്ക് കരുതൽ തടങ്കലിടാൻ പോലീസ് ശുപാർശ നൽകി. 2 മാസമായിട്ടും കളക്ടറേറ്റിൽ നിന്നും ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടായില്ല. പ്രതികൾക്കെതിരെ വധശ്രമത്തിനും കവർച്ചയ്ക്കുമായി 2 കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്തു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ഇടുക്കിയിലെ അരിക്കൊമ്പനെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ദൗത്യം ഏതാനും ദിവസം കൂടി വൈകും. GPS കോളർ എത്താത്തതാണ് നടപടികൾ വൈകാൻ കാരണം. ചൊവ്വാഴ്ച മയക്കുവെടി വെക്കാനാണ് ആലോചിച്ചിരുന്നത്. അരിക്കൊമ്പനായി വൈൽഡ് ലൈഫ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെയും അസം വനംവകുപ്പിന്റെയും കൈവശമുള്ള GPS കോളർ എത്തിക്കാനാണ് വനംവകുപ്പ് ശ്രമിക്കുന്നത്. അവധി ദിവസങ്ങളായതിനാൽ അസം വനംവകുപ്പിന്റെ അനുമതി വൈകുന്നതാണ് തടസ്സം. അതിനിടെ അരിക്കൊമ്പനെ പറമ്പിക്കുളത്തേക്ക് കൊണ്ടുവരരുത് എന്നാവശ്യപ്പെട്ട് നെന്മാറ MLA കെ ബാബുവും ഹൈക്കോടതിയിൽ പുനഃപരിശോധനാ ഹർജി നൽകും. അരിക്കൊമ്പനെ പറമ്പിക്കുളത്തേക്ക് മാറ്റാനുള്ള നീക്കത്തിൽ ഹൈക്കോടതി അഭിപ്രായം തേടിയാൽ സർക്കാർ നിലപാട് അറിയിക്കുമെന്ന് മന്ത്രിമാർ വ്യക്തമാക്കി. ആർക്കും പ്രയാസമില്ലാത്ത നിലപാട് സ്വീകരിക്കുമെന്നും കെ കൃഷ്ണൻകുട്ടിയും MP രാജേഷും പറഞ്ഞു. കോടതി സർക്കാരിൻ്റെ അഭിപ്രായം ചോദിച്ചാൽ ആ സമയത്ത് സർക്കാരിൻ്റെ അഭിപ്രായം വ്യക്തമാക്കും. ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ ഉദ്ദേശം ഈ പ്രശ്നം രമ്യമായിട്ട് പരിഹരിക്കുക എന്നുള്ളതാണ്. അപ്പം അതിന് ഉതകുന്ന നിലയിൽ കോടതിയുമായിട്ട് കോടതി നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് സർക്കാർ മുന്നോട്ട് പോകും. കവയത്രി സുഗതകുമാരിയുടെ ഓർമ്മകളുള്ള തിരുവനന്തപുരത്തെ വീട് സംരക്ഷിക്കാൻ അടിയന്തര നടപടി വേണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. വീട് വാങ്ങിയവരിൽ നിന്നും സർക്കാർ ഇടപെട്ട് തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് സൂര്യ കൃഷ്ണമൂർത്തി മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. സുഗതകുമാരിക്ക് ഉചിതമായ സ്മാരകം നിർമ്മിക്കുമെന്ന സർക്കാർ പ്രഖ്യാപനം നിലനിൽക്കെ തലസ്ഥാന നഗര ഹൃദയത്തിൽ കവി താമസിച്ചിരുന്ന വീട് വിറ്റുപോയത് വലിയ വിവാദമായിരുന്നു. തിരുവനന്തപുരത്ത് കവിക്ക് അനുയോജ്യമായ സ്മാരകം ഉണ്ടാകുമെന്ന സർക്കാർ വാക്കും നടപ്പായിട്ടില്ല. ഇതിനിടയ്ക്കാണ് വരദ ഏറ്റെടുക്കണമെന്ന ആവശ്യം വീണ്ടും സർക്കാരിന് മുന്നിലെത്തുന്നത്. അടിയന്തര ഇടപെടൽ വേണമെന്ന ആവശ്യം മുഖ്യമന്ത്രിക്ക് മുന്നിലും എത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ ഓൾറെഡി സോൾഡ് എന്നാണെങ്കിൽ ആ വാങ്ങിയ ആളിൽ നിന്ന് നമ്മൾ തിരികെ വാങ്ങാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം. ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അത്യാവശ്യം ചെയ്യേണ്ടത് കൂടുതൽ ഇടിച്ചു കളയാതെ സൂക്ഷിക്കണം എന്നുള്ളതാണ്. ഈ സർക്കാരിൻ്റെ കാര്യത്തിൽ 100% സർക്കാർ വാങ്ങും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അതിന് ഡിലേ വരും, അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ചില ബ്യൂറോക്രാറ്റിക് ഡിലേ. സുഗതകുമാരി ആ ഒരു വ്യക്തിയെ, ആ കവിയത്രിയെ, ആ മനുഷ്യ സ്നേഹിയെ സ്നേഹിക്കുന്നവർ ആ വീടിന് പ്രൊട്ടക്ഷൻ കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ. സാംസ്കാരിക നായകർ ഒപ്പിട്ട ഫയൽ നേരത്തെ തന്നെ ചീഫ് സെക്രട്ടറി സാംസ്കാരിക വകുപ്പിന് കൈമാറിയിട്ടുണ്ട്. വീട് കൈമാറാൻ തയ്യാറാണെങ്കിൽ ഏറ്റെടുക്കാൻ ഒരുക്കമാണെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രിയും പ്രതികരിച്ചു. കുടുംബാംഗങ്ങളുടെ സഹകരണം ഉറപ്പാക്കി സ്മൃതിവനമാണ് പരിഗണനയിലെന്നും സ്ഥലമേറ്റെടുപ്പിൽ ഉദ്യോഗസ്ഥ കാലതാമസം മാത്രമാണുള്ളതെന്നും സർക്കാർ വൃത്തങ്ങൾ വിശദീകരിക്കുന്നു. ഓർമ്മശേഷിപ്പുകൾ ശേഖരിച്ചു സൂക്ഷിക്കണമെന്നും വീട് സുഗതകുമാരിയുടെ സ്മരണ നിലനിർത്തും വിധം സാംസ്കാരിക പാരിസ്ഥിതിക കൂട്ടായ്മകൾക്കുള്ള ഇടമാക്കി മാറ്റണമെന്നും പരിസ്ഥിതി സ്നേഹികളും ആവശ്യപ്പെടുന്നുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാനത്ത് ഇന്ന് പലയിടത്തും ശക്തമായ മഴ പെയ്തു. തിരുവനന്തപുരം ജില്ലയിലെ മലയോര മേഖലയിൽ കനത്ത മഴയിലും കാറ്റിലും നാശനഷ്ടമുണ്ടായി. നെടുമങ്ങാട് ചുള്ളിമാനൂരിൽ മരം വീണ് നിർത്തിയിട്ട 1 കാറും 2 ബൈക്കും തകർന്നു. കായംകുളത്ത് ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശമുണ്ടായി. പലയിടത്തും വീടുകൾ തകർന്നു. രാമപുരത്ത് കുരിശുമൂട് റോഡിലേക്ക് മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. മങ്ങാട്ട് കോളനിയിൽ തെങ്ങ് കടപുഴകി 5 ഇലക്ട്രിക് പോസ്റ്റുകൾ ഒടിഞ്ഞു.
രാജ്യത്ത് അതേസമയം അടുത്ത 5 ദിവസം 3 മുതൽ 5 ഡിഗ്രി വരെ ചൂട് കൂടുമെന്ന മുന്നറിയിപ്പ് കാലാവസ്ഥാ വിദഗ്ധർ നൽകുന്നുണ്ട്. ഏപ്രിൽ മുതൽ ജൂൺ വരെ താപനില ഉയരുമെന്നാണ് നേരത്തെ കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരുന്നത്. എന്നാൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പിലേക്ക് പോകേണ്ട സാഹചര്യമില്ല എന്നും IMD അറിയിക്കുന്നു.